ഹാർക്കീവിൽ നിന്ന് യുക്രൈന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് പോകാൻ ഇന്ത്യക്കാർക്കായി പ്രത്യേക ട്രെയിൻ സംവിധാനം ഒരുക്കാൻ എംബസി മുൻകൈയെടുക്കണമെന്ന് കുടുങ്ങിക്കിടക്കുന്നവർ അപേക്ഷിക്കുന്നു. രണ്ടോ മൂന്നോ ട്രെയിൻ സർവീസുകൾ നടത്താനായാൽ നഗരത്തിലുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനാകുമെന്നാണ് ഇവർ പറയുന്നത്. നിലവിൽ ഇന്ത്യക്കാരെ ട്രെയിനുകളിൽ കയറാൻ യുക്രൈൻ അധികൃതർ അനുവദിക്കുന്നില്ല. ഇത്ര റിസ്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇവിടുത്തെ ഗവൺമെന്റ് റെയിൽവേസ് ആണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെയിലി ട്രെയിൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ട്രെയിനുകളുണ്ട്. അപ്പം സ്റ്റുഡൻസിന് വേണ്ടി നമുക്ക് ഈ ഒരു ഇവാക്വേഷനിൽ ഒരു ട്രെയിൻ റൂട്ട് എടുക്കുന്നതിനോട് ഒരു ചിന്ത എങ്ങനെയും കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങളും അത് തന്നെയാണ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസവും ഇത്രയും ഷെല്ലിങ് നടന്നിട്ടും ട്രെയിനിൽ കുട്ടികൾ സേഫ് ആയിട്ട് എത്തുന്നുണ്ട്. പിന്നെ ബോർഡറിലെ കാര്യത്തെ ഫേസ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു വാർ സോണിൽ നിന്നെങ്കിലും നമുക്ക് ഒന്ന് എസ്കേപ്പ് ആകാൻ പറ്റും. ഇപ്പൊ മെയിൻലി അതാണ് ഇവിടെ പേടിച്ച് ജീവിക്കുകയാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുക്രൈനിൽ പഠിക്കുന്നുണ്ടെന്ന് വ്യക്തമായത്. സർക്കാർ കണക്കുകൾ പ്രകാരം 18,000-ലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുക്രൈനിൽ പഠിക്കുന്നു. ഇതിൽ 5,000-ലേറെ പേർ മലയാളികൾ. കൂടുതൽ പേരും MBBSനാണ് പഠിക്കുന്നത്. എന്തിനാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ പഠിക്കാൻ യുക്രൈനിലേക്ക് പോകുന്നത്? പുറത്തുപോയി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെ MBBS പഠിക്കണമെന്നും വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നീറ്റ് എഴുതിയപ്പോൾ മെറിറ്റിന് കിട്ടാൻ വേണ്ടിയുള്ള അത്രയും മാർക്കില്ലാത്തതുകൊണ്ട് പിന്നെ പുറത്തു പോകുന്ന കാര്യം നോക്കി. ഇവിടെ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടെ കിട്ടുന്ന കാര്യം ഭയങ്കര ടഫായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അത്രയ്ക്ക് കോമ്പറ്റീഷനുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും പുറത്തു പോകുന്ന കാര്യം ആലോചിച്ചു. ഒരു ഒന്നോ രണ്ടോ വർഷത്തെ ഫീസ് കൊണ്ട് 6 വർഷത്തെ മെഡിസിൻ പഠനം പൂർത്തിയാക്കി നാട്ടിലെത്താൻ കഴിയുമെന്നുള്ളതാണ് അവിടുത്തെ ഒരു ഉക്രൈനിലെ ഒരു അട്രാക്ഷൻ. ഇപ്പോൾ നമ്മളും പഴയ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിപ്പിച്ച് കുട്ടികളെ ഗ്രാജുവേറ്റ്സ് ആക്കി കൊണ്ടുവരുന്നത് കൊണ്ട് അവർക്ക് ഈ പുതിയ ജോലികൾ കിട്ടാനുള്ള സാധ്യതകളില്ല. അപ്പോൾ ഒരു തരത്തിൽ നോക്കുമ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഇനാഡിക്വസിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ ആളുകളെ ഇവിടെ തന്നെ നിർത്താനുള്ള തരത്തിലുള്ള വിദ്യാഭ്യാസ ക്രമങ്ങൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ ദൗർബല്യവും മറ്റൊരു വശത്ത് മറ്റുള്ളവരുടെ ആകർഷണീയതയും കൊണ്ടാണ് ഈ ധാരാളം ആളുകൾ ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്നതും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന സ്ഥലത്ത് പോലും പോകുന്നു, കുറച്ചൊക്കെ റിസ്ക് എടുത്ത് പോലും കുട്ടികൾ പോകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. യുക്രൈനിൽ നിന്നുള്ള 184 വിദ്യാർത്ഥികൾ ഇതുവരെ കേരളത്തിൽ മടങ്ങിയെത്തിയതായാണ് നോർക്കയുടെ കണക്ക്. 41 പേരാണ് ഇന്നു മാത്രം എത്തിയത്. നോർക്കയുമായി ബന്ധപ്പെട്ടവരുടെ എണ്ണം അനുസരിച്ച് 4,352 മലയാളി വിദ്യാർത്ഥികൾ യുക്രൈനിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇവർക്ക് യുക്രൈനിലെ താമസം ദുസ്സഹമാവുകയാണെന്ന് നാട്ടിലെത്തിയ വിദ്യാർത്ഥികൾ. യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. യുക്രൈനിയൻ ബോർഡറിലുണ്ടായിരുന്ന ലാഗ് അല്ലാതെ ബാക്കിയെല്ലാം സുഖകരമായിരുന്നു. ഇന്ത്യൻ എംബസിക്കും കേരള ഗവൺമെന്റും നന്ദി പറയുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് കൂട്ടുകാരോട് വരണം. ആ ഉണ്ട്, എല്ലാവരും കാണണമെന്നുണ്ട്, എല്ലാവരും വരണമെന്നൊക്കെയുണ്ട്. ഏകദേശം എത്ര പേര് ഇപ്പം നിങ്ങളുടെ അവിടെ നിന്നൊക്കെ എത്ര പേര് ഇപ്പം കുടുങ്ങിക്കിടപ്പുണ്ടാവും, അല്ലെങ്കിൽ ഇനിയും വരാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകളുണ്ട്? മലയാളീസ് ഒരു 100-200 പേരൊക്കെ കാണുമായിരിക്കും എല്ലായിടത്തും. നിങ്ങളുടെ പ്രദേശത്ത് മാത്രം? അല്ല, ഞങ്ങളുടെ പ്രദേശമാണെങ്കിൽ അവിടെ ഒരു 60-70 അങ്ങനെയൊക്കെ. കുറെ 3rd year, 4th year ഞങ്ങളുടെ തന്നെ 2nd year കുറെ ബോയ്സ് ഉണ്ട്, അവരെല്ലാം വരാനുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതോടെ രാജ്യത്തിന്റെ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെയോ വെടിനിർത്തലിന്റെയോ സാധ്യത ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല. യൂറോപ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ആണവായുധങ്ങൾ അമേരിക്ക പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ റഷ്യൻ നിലപാട്. ലക്ഷ്യം നേടും വരെ യുക്രൈനിൽ സൈനിക നടപടി തുടരുമെന്നും റഷ്യ ആവർത്തിക്കുന്നു. എന്നാൽ കീഴടങ്ങില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പ്രഖ്യാപനം. യൂറോപ്യൻ പാർലമെന്റിനെ സെലൻസ്കി ഓൺലൈനായി അഭിസംബോധന ചെയ്തു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും സ്വന്തം മണ്ണിനു വേണ്ടിയുമാണ് ഞങ്ങൾ പോരാടുന്നത്. സ്വാതന്ത്ര്യ ചത്വരം അവർ തകർത്തു, പക്ഷേ ആർക്കും ഞങ്ങളെ തകർക്കാനാവില്ല. 16 കുട്ടികളെ അവർ ഷെല്ലാക്രമണത്തിൽ വധിച്ചു. യൂറോപ്യന്മാരാണെന്നും കരുത്തരാണെന്നും ഞങ്ങൾ തെളിയിച്ചു. ഞങ്ങൾക്കൊപ്പമാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തെളിയിക്കണം. Thank you.
സെലൻസ്കിയുടെ വാക്കുകൾ കേട്ട യൂറോപ്യൻ പാർലമെന്റ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഈ കരഘോഷം യുക്രൈനിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പക്ഷേ പിന്തിരിയാൻ റഷ്യ കൂട്ടാക്കാത്തിടത്തോളം രക്തം ചിന്തുക തന്നെ ചെയ്യും. യുക്രൈനിലാണ് യുദ്ധമെങ്കിലും ലോകം ആ യുദ്ധക്കെടുതിയിലാണ്.